സാഹി മർഹബ ഭാഗം 24. ഹലോ, പ്ലീസ് ഹെൽപ്പ് മീ. ഹലോ ചേട്ടാ. ആളെ വിളിച്ചപ്പം കുറച്ചു നേരം അങ്ങനെ നോക്കിയ ശേഷം അയാൾ ലോറിയിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ അയാൾ കാണാഞ്ഞിട്ടാണോ വിളിച്ചത് കേട്ട് കാണില്ലേ? രണ്ടും കൽപ്പിച്ച് ചെരിഞ്ഞു കിടക്കുന്ന ജിപ്സിയുടെ ബോണറ്റിൽ ശക്തിയിലൊന്നടിച്ചതും അതിലേക്ക് താഴെ വീഴുമെന്നായി കൂടെ ഞങ്ങളും. പിന്നെ ആ ശ്രമം നിർത്തി രണ്ടും കൽപ്പിച്ച് ഒന്നുകൂടെ ഉറക്കെ വിളിച്ചതും ലോറി നേരെ വന്ന് ജിപ്സിയിൽ ആഞ്ഞിരിച്ചു. നിമിഷ നേരം കൊണ്ട് മതിൽക്കെട്ടിലെ എൻ്റെ പിടിവിട്ട് കയ്യിൽ നിന്നും സാഹി ഊർന്നുപോയി. പുറകെ ഞാനും ഉരുണ്ടുരുണ്ട് പോകുന്ന സാഹിക്കൊപ്പമെത്താൻ കുറേ ശ്രമിച്ചെങ്കിലും അറ്റമില്ലാത്ത എങ്ങോട്ടോ സാഹി മറയുന്നത് അവ്യക്തമായി ഞാൻ കണ്ടു. മഞ്ഞക്കണങ്ങൾ സുന്ദരമായ പലവിധ പൂക്കളാൽ മനോഹരമായ റാൽ ബൽഗിൻ്റെ ഓർക്കിഡ് വില്ലയിൽ രാവിലെ 5:30. രാവിലെ തന്നെ അടുക്കളയിൽ നിന്നുള്ള ആളനക്കം കേട്ടതും സൈറ പതിയെ എഴുന്നേറ്റു. അലസമായി കിടക്കുന്ന മുടിയെ മുകളിലേക്ക് വാരിക്കെട്ടി ഒതുക്കിയ ശേഷം ജനൽക്കരികിലേക്ക് നീങ്ങി തുറന്നിട്ടിരിക്കുന്ന ജനൽപ്പാളിയിലൂടെ ഒരു തണുത്ത കാറ്റ് വീശി. അതവൾ ആസ്വദിച്ചു കൊണ്ടിരുന്നു. ഉള്ളിൽ എരിയുന്ന വേദനകളെ തണുപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പുറമെ അതവൾ ആസ്വദിച്ചു. ഇന്നലെ മുന്നേ ഒരുപാട് തവണ വിളിച്ചെങ്കിലും എടുക്കുകയോ തിരിച്ചു വിളിക്കുകയോ ചെയ്തില്ല. അവൾ വീണ്ടും അവനക്ക് കോൾ ചെയ്ത് താഴേക്കിറങ്ങി. ഒരു പ്രതികരണവുമില്ല. ഹാളിലെത്തിയപ്പോൾ സോഫയിൽ നിന്നും താഴേക്ക് താഴെ നിന്നും മുകളിലേക്കും വിലങ്ങായി നിന്ന് കിടക്കുന്നവന്മാരെ കണ്ടത് ജോണി, ഗഫൂർ, ഷാഫി. സൈറ ഗഫൂറിന്റെ അരികിൽ ചെന്ന് മുതുകിലൊന്ന് കൊടുത്തതും മാ എന്ന അലർച്ചയുടെ അവൻ ചാടി എണീറ്റു. മുന്നിൽ ഇളിച്ചു നിൽക്കുന്ന സൈറയെ കണ്ടതും അവൻ പല്ലിറുമ്പി. എന്തൊരു പൊന്നി നിനക്ക്, സമയം 6:00, നിനക്ക് നിസ്കാരമൊന്നും ഇല്ലെന്നറിയാം. മര്യാദയ്ക്ക് നേരത്തെ എണീക്കെങ്കിലും ചെയ്തൂടെ. ഡിഡി, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഇനി ഇക്കാര്യം എങ്ങാനും പറഞ്ഞ് ഉറക്കം കളയാൻ വന്ന പെണ്ണാണെന്നൊന്നും നോക്കില്ല, ഇടിച്ചു കൂമ്പിളക്കും ഞാൻ. ഓടി പോയി നിന്റെ മണിയൊക്ക്. അത്രയും പറഞ്ഞ് തലേനടുത്ത് ഗഫൂർ അടുത്ത റൂമിലേക്ക് പോയി. ഇവനൊക്കെ ശരിയാക്കാൻ നടക്കുന്ന എന്നെ പറഞ്ഞാൽ മതി. സൈറ മുഖം വീർപ്പിച്ച് തിരിഞ്ഞു നിന്നത് നേരെ ഉമ്മയുടെ മുന്നിലേക്ക്. രാവിലെ തന്നെ തുടങ്ങിയ രണ്ടും കൂടെ. ഉമ്മ സൈറയ്ക്ക് നേരെ ചായക്കപ്പ് നീട്ടി. എല്ലാം വെറുതെയാ, അവനോട് എന്തെന്ന് പറഞ്ഞാലും അപ്പ കാര്യമില്ലാതെ ദേഷ്യപ്പെടും. ഇവ മാത്രം എന്ത് ഇങ്ങനെ ഉമ്മ? ചെറിയ വേദനയോട് സൈറ ഉമ്മയോട് ചോദിച്ചു. ഓരോരുത്തർക്കും ഓരോ സ്വഭാവമല്ല മോളെ, നീ ചുമ്മാ അവന് തോണ്ടാൻ പോകണ്ട, അവനിങ്ങോട്ട് വന്ന് മിണ്ടട്ടെ. ഉമ്മ അത്രയും പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി. പക്ഷേ സൈറയുടെ കണ്ണുകൾ ഗഫൂർ കിടക്കുന്ന റൂമിലോട്ട് പോയി. കുറച്ചു നേരം കണ്ണടച്ചു നിന്ന് ഒരു ദീർഘശ്വാസം വിട്ട ശേഷം അവൾ പുറത്തേക്കിറങ്ങി. മുന്നിൽ കോട മൂടിക്കിടക്കുന്ന അറ്റമില്ലാത്ത പരവതാനി കൊതിവിടാതെ നോക്കി നിന്നു. ഇടയ്ക്കിടെ ചൂട് ചായ ചുണ്ടോട് ചേർക്കാനും മറന്നില്ല. കിളികളുടെ നാദവും വെള്ളത്തിന്റെ കളകരവും ചെമ്പട്ട് മലയെ ഉണർത്തിക്കൊണ്ടിരുന്നു. വെള്ളത്തിലെ ചെറുപാറകൾക്കിടയിൽ ഊർന്നു കിടക്കുന്ന സാഹിയും കരക്ക് പകുതിയായി കമയുന്നു കിടക്കുന്ന മുന്നയും കുയിലിന്റെ ചെറു ഈണമാണ് മുന്നയെ ഉണർത്തിയത്. എഴുന്നേൽക്കാനും ശരീരത്തിന് വലിച്ചു തുറക്കാനും മിഴികൾക്ക് കഴിയുന്നില്ലെങ്കിലും സർവശക്തിയുമെടുത്ത് കണ്ണുകൾ വലിച്ചു തുറന്നു. മണ്ണിൽ കിടക്കുന്നതിന് എനിക്ക് എണീക്കാൻ കുറച്ച് പ്രയാസം തോന്നിയെങ്കിലും കുറച്ച് ബലത്തോടെ രണ്ട് കൈകളും നിലത്ത് ഊനി പിടിച്ച് എഴുന്നേറ്റിരുന്നു. താഴെ നിന്നും കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് മുഖമാക്കി കഴുകി തുടച്ചു. കാൽമുട്ടും കൈമുട്ടും നെറ്റിയുമെല്ലാം പൊട്ടിയിട്ടുണ്ട്. ശരീരത്തിന്റെ വേദന പുറമെ. പെട്ടെന്നാണ് സാഹിയെ ഓർത്തത്. വേഗം എഴുന്നേറ്റ് മുൻപോട്ട് നോക്കിയതും പാറക്കൂട്ടങ്ങൾക്കിടയിൽ തളർന്നു കിടക്കുന്ന സാഹിയെ കണ്ടു. കാലിലെ മുറിവ് കഴുകി ഷർട്ടിന്റെ ഒരു ഭാഗം കീറി മുറിവിൽ മുറുകെ കെട്ടിയ ശേഷം സാഹിയുടെ അടുത്തേക്ക് ചെന്ന് അവളെ കോരിയെടുത്ത് അടുത്ത പുൽക്കെട്ടിലേക്ക് കിടത്തി. ഡ്രസ്സ് അവിടെ ഇവിടെ കീറി ബ്ലഡ് പോകുന്നുണ്ട്. നെറ്റിയിലെ സ്റ്റിപ്പ് പൊട്ടിയ പോലെ ബ്ലഡ് ഇപ്പോഴും നിൽക്കാതെ ഒഴുകുന്നുണ്ട്. ഉള്ളാകെ ഭയം കൊണ്ട് വിറച്ചു. സാഹി, സാഹി, കണ്ണു തുറക്ക്. കുറെ തട്ടി വിളിച്ചെങ്കിലും ഒരു റെസ്പോണ്ടും ഇല്ലാത്തതിനാൽ ഏറെ ഭയമുള്ളവാക്കി. ചുറ്റും നോക്കി. കാട് പിടിച്ച് കിടക്കുന്ന വഴി, ഏതെന്നറിയാത്ത കൊടുങ്കാട്. ഷർട്ടിന്റെ ബാക്കി പീസ് കൊണ്ട് അവളുടെ കാലിലെ നെറ്റിലെ മുറിവ് കെട്ടി. കുറച്ചകലെ കിടക്കുന്ന ബാഗ് എടുത്തിട്ട് കൂടെ അവളെയും തോളിലേക്കിട്ട് അടുത്ത കണ്ട നടപ്പാതയിലേക്ക് കയറി. ഈ അടുത്ത കാലത്തൊന്നും ഈ വഴിയോരം വന്നില്ലെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം. എങ്ങും കാടാണ്. ഒന്നിരിക്കാനോ കിടക്കാനോ നല്ലൊരു സ്ഥലം പോലും ഇല്ലെന്നതാണ് സത്യം. കുറച്ചുകൂടെ നടന്നപ്പം കാലിന്റെ ബലം നഷ്ടപ്പെടുന്ന പോലെ. സായി തോളിൽ നിന്നും ഊർന്നു പോകുന്ന മുറുകെ പിടിച്ചുകൊണ്ടിരുന്നെങ്കിലും ഒരടി കൂടി മുന്നോട്ട് വെച്ചതും കാഴ്ചകളെല്ലാം അവ്യക്തമായി ഞാൻ നിലം പതിച്ചു. കൂടെ അവളും. അപകടമുണ്ടായ സ്ഥലം. രാവിലെ 7:00 നാട്ടുകാർക്ക് പുറമെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും സ്ഥലത്തെത്തി പരിശോധന തുടങ്ങി. അല്പസമയത്തിനകം അർജുൻ സ്ഥലത്തെത്തി. കൂടെ ഷമീറു. സർ, എന്തായി, വല്ലതും കിട്ടിയോ? ഇല്ല സർ, അടിവാരത്ത് തിരച്ചു നടക്കുന്നുണ്ട്. എന്തായാലും രക്ഷപ്പെടുന്നുള്ള സാധ്യത കുറവാണ്. എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ എന്നെ അറിയിക്കേ, ഞാൻ ഓഫീസിലുണ്ടാകും. ഓക്കെ സർ. അർജുൻ ഇന്നലെ ശരിക്കും എന്താ സംഭവിച്ചത്? കോൺസ്റ്റബിൾ പോയതും ഷമീർ കാര്യം തിരക്കി. ജീവനോടെ വേണമായിരുന്നു എനിക്ക് അവളെ, പക്ഷെ എന്ത് ചെയ്യാൻ, അവർക്ക് ഇതായിരിക്കും വിധി. അതുകൊണ്ടല്ലേ തക്ക സമയത്ത് മുന്നേ വരികയും അവളെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തത്. എന്നിട്ട് അവളെ കൊല്ലാതെ എനിക്ക് രക്ഷപ്പെടുത്താമായിരുന്നു. പക്ഷെ ഒരു നിമിഷം ആലോചിച്ചപ്പം രണ്ടുപേരും നമുക്ക് വിലങ്ങുതടിയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, കൃത്യം ഞാൻ തന്നെ ചെയ്തു. അർജുൻ, ഇതിൽ ഞാൻ ഇല്ല.
നീ ഡിവോഴ്സ് ആകുന്നതിന് മുമ്പാണെങ്കിൽ ഒരുപക്ഷെ ഇതെല്ലാം നിന്റെ തലയിൽ തന്നെ വരുമായിരുന്നു. ഇതിപ്പോ ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷമില്ലേ കാമുകനോടൊപ്പം ഒളിച്ചോടിയതിലുണ്ടായ ആക്സിഡന്റ് അത്രയും നാളത്തെ പത്രത്തിൽ വരും. ഹർജുൻ പൊട്ടിച്ചിരിച്ചു. പക്ഷെ അപ്പോഴും ഷമീറിന്റെ മുഖത്ത് വെപ്രാളം വിട്ടുപോയിരുന്നില്ല. അല്ല, നീ ഇന്ന് എങ്ങോട്ടാ? വല്ല യാത്രയുണ്ടോ? സൈറയുടെ അടുത്തുനിന്ന് പോകണം, അവളുടെ ഒരു വിവരമില്ല. സൈറ എന്ന് കേട്ടതും അവനിൽ വികാരങ്ങൾ ഉണർന്നു. ഇനിയിപ്പോ നമ്മുടെ അഗ്രിമെന്റ് സായി പോയെങ്കിലും അക്കാര്യം നമ്മളെങ്ങനെ? ഷമീർ മനസ്സിൽ തിങ്ങി നിന്ന കാര്യം അർജുനോട് ചോദിച്ചത്. അവൾ പോണേൽ പോട്ടെ, അതിനൊക്കെ വഴികൾ എത്ര കിടക്കുന്നു. ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു നിന്നതും അതെങ്ങനെ? നമ്മുടെ അഗ്രിമെന്റിൽ സായി ആയിരുന്നല്ലോ. ഷമീർ സംശയം പ്രകടിപ്പിച്ചു. അതൊക്കെ ഉണ്ട്, ആദ്യം നീ പോയി വാ, ശേഷമെല്ലാം സംസാരിക്കാം. ഓക്കെ അർജുൻ, ഞാൻ വിളിക്കാം. ഷമീർ പോകുന്നത് അർജുൻ നോക്കി നിന്നു. ചെമ്പട്ടുമല, വൈകുന്നേരം 4 മണി. പച്ചില കട്ടിലിൽ ബോധമില്ലാതെ കിടക്കുന്ന സാഹി അടുത്ത കട്ടിലിൽ തന്നെ പച്ചമരുന്ന് തേച്ച് കിടക്കുന്ന മുന്നേയും. മേനിയാകെ നീറ്റിലും വേദനയും. പതിയെ കണ്ണു തുറന്നു നോക്കി. ശേഷം ചുറ്റും നോക്കിയപ്പോൾ മനസ്സിലായി ഒരു കുടിലിനകത്താണെന്ന്. അടുത്ത കട്ടിലിൽ തന്നെ സാഹി കിടപ്പുണ്ട്. പച്ചമരുന്നെല്ലാം തേച്ച് നല്ല മയക്കത്തിലാണ് സാഹിയെ നോക്കിക്കിടക്കുന്നതിനിടയിലാണ് കാട്ടുമൂപ്പൻ കുടിലേക്ക് വന്നത്. കൂടെ ഒരു പെൺകുട്ടിയും. എപ്പടിയിരിക്കെ? വലിയിരുക്ക. പരവാലെ. കൈയടക്കി പിടിച്ച് പതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചതും വേണ്ട, വിഷമിച്ചോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് പോയി. കൂടെ വന്ന പെൺകുട്ടി ചെറിയൊരു കിണ്ണത്തിൽ കൊണ്ടുവന്ന മരുന്ന് കുറിച്ച് കുടിക്കാൻ തന്ന ശേഷം അവളും പുറത്തേക്ക് പോയി. അടുത്ത് കിടക്കുന്ന സാഹിയിലേക്കാണ് നോട്ടമെത്തിയത്. ആള് നല്ല ഉറക്കമാണെങ്കിലും ആ മുഖത്തെ പ്രസരിപ്പ് ഇപ്പോഴും മായാതെ നിൽക്കുന്നു. കട്ടിലിന്റെ കൈവരിയിൽ വെച്ച് അവളുടെ കൈക്ക് പുറമെ കൈവെക്കുമ്പോൾ അവൾ എന്റെയാണെന്ന് ഏക തെളിവ് ഇതെല്ലാം കാണിച്ചു തന്ന ഈ കാലമായിരുന്നു. കുഞ്ഞോമൽ കണ്ണോരം കണ്ണീരും മഹേണം നെഞ്ചോരം കുന്നോളം ചേലേരും കനവുകളും ഒരു പിടി പ്രണയമായും വിരഹമായും ദേ ഇപ്പൊ മരണത്തിന്റെ രൂപത്തിലും കാലം നമ്മെ തോൽപ്പിക്കാൻ ശ്രമിച്ചപ്പം വിധി നമ്മെ ഒരുമിപ്പിക്കുകയാണ്. നീ എന്നിലും ഞാൻ നിന്നിലും എന്നും മായാതെ ജീവിക്കുന്നത് കാലം വീണ്ടും തെളിയിക്കുകയാണ്. തുടരൂ. നമ്മുടെ സാഹി മുന്നേയും രക്ഷപ്പെട്ടിരിക്കുകയാണ്, അവരൊന്നായിരിക്കുകയാണ്. എന്താണ് നമ്മുടെ അർജുന്റെ അടുത്ത ലക്ഷ്യം? സേറയാണോ? സേറ ഷമീർ ആരാണ്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങളുമായി ഏതാനും എപ്പിസോഡുകൾ കൊണ്ട് തന്നെ ക്ലൈമാക്സിലേക്ക് അടുക്കുന്ന സാഹി മർഹബയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾ തന്ന സപ്പോർട്ടിന് 1000 നന്ദി അർപ്പിക്കുന്നു. ലെങ്ത് കുറവാണെന്നറിയാം. ഇൻഷാല്ലാ ഞാൻ ഈ പാർട്ട് മിക്സ്ഡ് ആക്കാൻ ശ്രമിക്കുന്നില്ല. അവർ എഴുതിയ പോലെ തന്നെ ആ പാർട്ട് അതേപടി ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാൻ വേണമെങ്കിൽ, പക്ഷേ എന്തോ എനിക്ക് ആ പാർട്ട് അതുപോലെ ഇടുന്നത് ഒരു ത്രില്ലായിട്ട് തോന്നി. ഓരോ സ്റ്റെപ്പ് നിർത്തുന്നതും അത് അതിൻ്റെ ഒരു ത്രില്ലിലാണ്. അപ്പോൾ ആ ഒരാകാംക്ഷ നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പാർട്ടുകൾ കൂട്ടിച്ചേർക്കാതെ അതേപടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിതിന് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ വീണ്ടും കാണാം. ഓൺലൈൻ ക്ലാസ്സും അതിൻ്റെയൊക്കെ തിരക്കായതുകൊണ്ടാണ് സമയത്തിന് എത്തിക്കാൻ കഴിയാത്തത്. കാരണം നിങ്ങൾക്കറിയാമായിരിക്കും എനിക്ക് പിഞ്ച് 4 മക്കളാണ്. ഈ 4 മക്കൾ ഓൺലൈൻ ക്ലാസ്സും അവരുടെ ഇടയിലുള്ള ശബ്ദ കോലാഹങ്ങളൊക്കെ ഇടയിൽ ഇത് റെക്കോർഡിങ് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നതുകൊണ്ടാണ് പലപ്പോഴും സമയം തെറ്റി വരുന്നത് കേട്ടോ. കാരണം ഞാൻ വിചാരിക്കുന്ന സമയത്ത് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. മക്കളുടെ സൗണ്ട് ഉണ്ടാകുമ്പോൾ ചെറിയ മക്കളാണ്, അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല സൗണ്ട് ഉണ്ടാക്കല് എന്ന് പറഞ്ഞാലൊന്നും ചിലപ്പോൾ മനസ്സിലായില്ല എന്ന് വരും. അപ്പോൾ അവർക്ക് കൂടുതൽ സൗണ്ട് ഉണ്ടാക്കാൻ ഒരു ഉത്സാഹമാണ്. അപ്പോൾ അവരൊക്കെ ഒന്ന് ഒതുക്കി നിർത്തിയിട്ട് വേണം എനിക്കിത് റെക്കോർഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് പലപ്പോഴും വൈകുന്നത്. അതുകൊണ്ട് ഒരു ബിഗ് സോറി പറയാണ്. അപ്പോൾ ഇൻഷാല്ലാ വീണ്ടും കാണാം. ബൈ ബൈ.